ഇത് 2023 ഇറങ്ങിയ ഒരു ഭയങ്കര മിസ്റ്റിക് ത്രില്ലർ പടമാണ്. അതായത് നമ്മൾ വളരെ ആകാംക്ഷയുടെ മുതൽ കൊണ്ടുവരുത്തും. ഇതിൻ്റെ മേക്കിംഗ് കൊള്ളാം, പിന്നെ ആർട്ട് വർക്ക് കൊള്ളാം, ബി ജി എം കൊള്ളാം. ശ്വേതാമേനോൻ്റെയും നിത്യദാസിൻ്റെയൊക്കെ ഒരു തിരിച്ചു വരവാണ് ഈ പടം. പിന്നെ ഈ മിസ്റ്ററിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. എനിക്കിഷ്ടപ്പെട്ട പടം കൊള്ളാം, നന്നായിട്ട് ശ്വേതാമേനോൻ കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹൊറർ, പേടിച്ച് പറിച്ചു, നല്ലൊരു അടിപൊളി ഒരു ഹൊറർ മൂവി ആയിരുന്നു. നല്ലൊരു രസമായിരുന്നു. ഫസ്റ്റ് തൊട്ട് അവസാനം വരെ നല്ല രസമായിരുന്നു. ക്ലൈമാക്സൊക്കെ നല്ല സൂപ്പറായിരുന്നു. നല്ലൊരു ഹൊറർ മൂവി, സൂപ്പർ ഹൊറർ മൂവി ആയിരുന്നു. പക്ഷേ ഹൊറർ എന്ന് പറയുമ്പോൾ ഈ പ്രേതമല്ല, ഇതൊരു വേറൊരു രീതിയിലുള്ള ഹൊററാണ്. ഗോസ്റ്റ് പറയാൻ പറ്റില്ല, ഒരു വേറെ നൈറ്റ് ഒരു ഞാൻ പറഞ്ഞാൽ ചെയ്യത്തില്ല, അതൊരു വേറൊരു മോഡാണ് ഇത്. ഇപ്പോഴത്തെ ബി ജി എം മേക്കിംഗ് എല്ലാം അടിപൊളി ആയിരുന്നു, അടിപൊളി മൂവി ആയിരുന്നു. ആ നല്ലോണം അവരുടെ ആക്ടിങ് മെയിനായിട്ട് ശ്വേതമേനെ മെയിനായിട്ട് സ്കോർ ചെയ്ത് ഏറ്റവും കൂടുതൽ നല്ല അവരുടെ എല്ലാ വർക്കൗട്ടും ഉണ്ട്. നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ശ്വാസം പിടിച്ചിരുന്ന് നമ്മുടെ ഉപ്പാട് എത്തും. നല്ല മൂവിയാണ്. ഇതാ കണ്ട പള്ളിമണി, നല്ലൊരു ഹൊറർ ഫിലിമാണ്. ലാഗ് ഒട്ടുമില്ല, മേക്കിംഗ് ആണ്, ഫിലിം മേക്കിംഗ് ഉക്കിരനാണ്. ഒരു ഹോളിവുഡ് പടം കണ്ടുകൊണ്ടിരിക്കും. പിന്നെ നിത്യരാജിൻ്റെ തിരിച്ചുവരവാണ്. നിത്യരാജ പ്രഗ്നന്റ് ലേഡിയായി അണ്ണയെ അഭിനയിച്ചിട്ടുണ്ട്, കൈലാസിനെ അണ്ണയെ അഭിനയിച്ചിട്ടുണ്ട്, പിള്ളേരെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. നല്ലൊരു എൻ്റർടൈനറാണ്, മെസ്സേജ് ഉണ്ട്. നല്ലൊരു എൻ്റർടൈനറാണ്. നിത്യരാജിൻ്റെ തിരിച്ചുവരവാണ്. പ്രത്യേകിച്ച് പറയാൻ മേക്കിംഗ്, ഉഗ്ര മേക്കിംഗ്, ഒരു ഹോളിവുഡ് ലെവലിലേക്ക് പോകുന്നുണ്ട്. പടം നന്നായിട്ടുണ്ട്. നമ്മളൊരു സൈക്കോ ത്രില്ലറൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇതൊരു ആർട്ട് ഡയറക്ടറാണ് സംവിധാനം ചെയ്യുന്നതാണ് ഞാൻ ചോദിച്ച് പറയാൻ സാധിച്ചത്. വളരെ മനോഹരമായിട്ട് മേക്കിംഗ്, കാരണം ആർട്ടിലുള്ള വർക്കുകളൊക്കെ വളരെ മനോഹരമാണ്. നമ്മളൊരു പള്ളിക്കകത്ത് ഇത് കാണുന്നുണ്ട്. സെറ്റ് വർക്കൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിത്യാദാസ് എന്ന് പറഞ്ഞ ഒരു നായികയുടെ ഗംഭീര തിരിച്ചുവരവായിട്ടാണ് എനിക്ക് പടം കണ്ടപ്പോൾ തോന്നിയത്. അനിൽ കുമ്പഴ എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ നമുക്ക് കാണാൻ പറ്റിയത്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് നല്ല ഇഷ്ടമായി. കണ്ടിരിക്കാം. ഇപ്പം 1.5 മണിക്കൂർ സിനിമയുള്ളൂ. ആ 1.5 മണിക്കൂറും തിയേറ്ററിൽ നമ്മൾ പിടിച്ചിരുത്തും, ആ ഒരു വിശ്വാസമാണ്. നല്ലതായിരുന്നു, നല്ലതായിരുന്നു. പടം ത്രില്ലടിപ്പിക്കുന്ന ഒരു മൂവിയാണ്. ശ്വേതാമേനോൻ്റെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മൂവിയാണ്. ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പടം. എല്ലാവരും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ വന്ന് തന്നെ പടം കാണണം. ഇവരോട് ചോദിക്കും, ഇവരൊക്കെയാണ് പടം കണ്ട്. നൈസ് മൂവി, നൈസ് മൂവി. നമ്മളെ അഭി ദോസ് നല്ല സിനിമ, വളരെ നല്ല പടമാണ്. നല്ല നല്ല സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല നല്ല എൻജോയ് ചെയ്തു. നല്ല നല്ല ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ. വളരെ മൊത്തം നല്ല രസമുണ്ടായിരുന്നു. ആ ബി ജി എം വരെ ഇത്ര വർഷത്തിന് ശേഷം നിത്യാദാസം തിരിച്ചു വരുന്നതിൻ്റെ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നു. പടം അടിപൊളി, മൊത്തത്തിൽ നല്ല പടമായിരുന്നു. ഒരു ഹോളിവുഡ് പടത്തിനെ പോലെ ആയിരുന്നു ഇത്. അത്രയും മേക്കിംഗ് ഉണ്ട്, നല്ല ത്രില്ലറായിരുന്നു.